മുന്നോട്ടു നീങ്ങാത്ത ഒരു കൊട്ടാരത്തിന്റെ മതിൽക്കെട്ടുകളിൽ നിന്ന് പുറത്തേക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് ഇറങ്ങി നടന്ന തിരുവിതാംകൂർ മുൻ രാജവംശത്തിലെ ഒരു പെൺകുട്ടി. സ്വാതന്ത്ര്യത്തിന്റെ കാൻവാസിൽ നിറക്കൂട്ടുകൾ കൊണ്ട് ജീവിതം പുതുതായി വരച്ചെടുത്ത രുക്മിണി വർമ്മയെന്ന ആ പെൺകുട്ടി ഇന്ന് കുടുംബത്തിലെ ഏറ്റവും തലമുതിർന്ന അംഗമാണ്. ആൾക്കാർ അറിയുന്നത് അല്ലാതെ റോയൽ ഫാമിലിയിലെ മെമ്പർ എന്നുള്ള രീതിയിൽ അവർ യൂസ് ചെയ്യാറേ ഇല്ല. കാരണം അവർ അന്നേ പോയി, അവർ അന്നേ സ്കൂൾ പബ്ലിക് സ്കൂളിലിട്ടു, ഈ വേലക്കാരെയൊക്കെ പറഞ്ഞു വിട്ടു, ട്യൂട്ടേഴ്സിനെ പറഞ്ഞു വിട്ട് അവരുടെ അമ്മ പോയി പബ്ലിക് സ്കൂളിലിട്ടു. അവരുടെ അമ്മ സേതുലക്ഷ്മിയുടെ മകൾ ആദ്യമായിട്ട് കിച്ചണിൽ പോയി തന്നെ സ്വന്തമായിട്ട് പാചകം ചെയ്ത് തുടങ്ങി. സേതുലക്ഷ്മി ബായ് അതുപോലെ അവർ പാചകമൊന്നും ചെയ്തില്ല, കാരണം അവർക്ക് അതൊന്നും പറ്റില്ല. പക്ഷെ അവരുടെ ഇമ്മീഡിയറ്റ് കഴിഞ്ഞുള്ള ജനറേഷൻ മുതൽ ദേ അഡ്ജസ്റ്റ്. ആ മാറ്റത്തിന്റെ കാലം എങ്ങനെയായിരുന്നു രുക്മിണി വർമ്മയ്ക്ക്? എനിക്ക് ഈ സ്കൂളിൽ ചെന്ന സ്കൂളിന്റെ ലൈഫ് ഒരുമാതിരി, അവിടെ വരുമ്പോൾ വേറൊരു മാതിരി. എനിക്ക് ഇപ്പം ആലോചിച്ച് നോക്കുമ്പോൾ തോന്നും അത് രണ്ടും ഒരുപോലെ തന്നെ എനിക്ക് അപ്രീസിയേറ്റ് ചെയ്താൽ സാധിച്ചിട്ടുണ്ട്. ഇറ്റ് വാസ് ലൈക്ക് ഇത് ഈ ലൈഫിലായിരുന്നു നമ്മൾ എപ്പോഴും ഇരുന്നെന്ന മാതിരി ഉള്ള ഒരു വിചാരം. അവിടെ പോകുമ്പോൾ ആ ലൈഫിലായിരുന്നു എപ്പോഴും ഇരിക്കുന്നതെന്നുള്ള വിചാരം. ഇത് രണ്ടും ഇങ്ങനെ ഒരേപോലെ ബാലൻസ്ഡ് ആയിട്ട് വന്നു. അത് ഇപ്പോഴും ഞാൻ ആലോചിക്കുമ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. അങ്ങനെ ചെയ്യാൻ സാധിച്ചല്ലോ, അതെന്താ, അതൊരു നാച്ചുറലായിട്ട് അത് ഉണ്ടായതാണ്. ചെറുപ്രായം മുതലേ മുതുമുത്തച്ഛനായിരുന്ന രവിവർമ്മയുടെ വരവഴിയെ നടന്നു രുക്മിണിയും. മൗണ്ട് ബാറ്റൺ മുതൽ വി വി ഗിരി വരെ ഉദ്ഘാടനം ചെയ്യാനെത്തിയ ദേശത്തെയും വിദേശത്തെയും ചിത്രപ്രദർശനങ്ങളിലൂടെ അവർ രാജ്യത്തെ തന്നെ മികച്ച ചിത്രകാരികളിൽ ഒരാളായി വളർന്നു. ഇങ്ങനെ അപ്പൂപ്പൻ്റെ പെയിൻറ്റിങ്സ് എല്ലാം കണ്ടതും അതെല്ലാം ഇതാക്കി അപ്പോൾ ഒരു കണക്ഷൻ വന്നു. ആ കണക്ഷൻ വന്നപ്പോൾ തന്നെ ഒരു അവേക്കനിങ് ആയി, ഒരു പുതിയ ഒരു മാതിരി അവേക്കനിങ് ആയി. പിന്നെ ലണ്ടനിൽ പോയി അവിടെ എല്ലാ അവിടുത്തെ പണ്ടത്തെ ഉള്ള അവരുടെ ഓൾഡ് ക്ലാസിക്കൽ മാസ്റ്റേഴ്സിൻ്റെ സ്റ്റൈലെല്ലാം പഠിച്ചു നോക്കി. പക്ഷേ അത് വച്ചുകൊണ്ട് വേറെ ഒരു ഒരു രീതിയിൽ അത് ടു ഡിസ്പ്ലേ ഇറ്റ് അത് കണ്ടുപിടിച്ച് അങ്ങ് ഡിവലപ്പ് ചെയ്ത് വന്നതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റൈൽ, അങ്ങനെയാണ് ഡിവലപ്പ് ചെയ്ത ഞാൻ. ജനാധിപത്യത്തിന്റെ ഇന്നിൽ നിന്ന് ഈ പഴയ രാജകുടുംബം രാജഭരണത്തെ കാണുന്നത് എങ്ങനെ? അവർക്ക് ഈ ഒരു ഹാങ് ഓവർ ഓഫ് റോയൽറ്റി തീരെ വേണ്ട. അവർ അന്നൊക്കെ ഈ പെൻഷൻ കിട്ടുമായിരുന്നു ഗവൺമെന്റിൽ നിന്ന്. അപ്പോൾ ആ എൻവലോപ്പിൽ അവരുടെ പ്രിൻസസ് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ അവരുടെ മകൾ എന്നോട് പറയുമായിരുന്നു അവർക്ക് കാണുമ്പോൾ വെറുപ്പായിരുന്നു. അവർ പറഞ്ഞു, വാട്ട് ഇസ് ദിസ്, ഈ ശംഖമുദ്ര കാണുന്നത് എനിക്ക് എളുപ്പമാണ്. അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു. ഷീ വോണ്ടഡ് ഹർ ചിൽഡ്രൻ ടു ബി ഇൻഡിപെൻഡൻറ്റ് പീപ്പിൾ. എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഗ്രേറ്റ് ഗ്രാൻഡ്സൺ എന്നോട് പറഞ്ഞു, ഇൻ എനി കേസ് റോയൽറ്റി എന്നുള്ള കോൺസെപ്റ്റ് വാസ് ബേസ്ഡ് ഓൺ കാസ്റ്റ്. ആ ഒരു കാലം പോയി. അപ്പോൾ ഇന്നും നമ്മൾ റോയൽറ്റി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ, ഞാൻ ഇയാളെ കാട്ടി മേളില്ല. ആ ഒരു തിങ് ഡസ് നോട്ട് ബിലോങ് ഇൻ ദ 21st century. ആൻഡ് ഹി സെഡ് ദറ്റ് ഇഫ് അറ്റ് ഓൾ ഹി ഫീൽസ് എനിത്തിങ് അബൌട്ട് ഇറ്റ്, ഇറ്റ്സ് എ ലിറ്റിൽ ഗിൽട്ട്. ഞാൻ ഉണ്ടാക്കാത്ത സ്വത്തും ഞാൻ ഉണ്ടാക്കാത്ത ആ ഒരു ഫൈനാൻഷ്യൽ ഇൻകവും എനിക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ട്രിക്കിൾസ് ആ പ്രിവിലേജ് ഉണ്ട്. വാട്ട് യു ഫീൽ അബൌട്ട് ഇറ്റ്? ഗിൽട്ട്. ടൈറ്റിൽ ഇസ് എ ടൈറ്റിൽ. അതിൻ്റെ അർത്ഥം എന്താണെന്നാ, യു ഹാവ് ബിക്കം ഓൾഡ്. ഓൾഡസ്റ്റ് ദി എൽഡസ്റ്റ് പീപ്പിൾ അല്ലേ അവർ രാജാവുന്ന, എൽഡസ്റ്റ് പീപ്പിളാണ് മഹാറാണിയാവുന്ന. അപ്പോൾ അതിൻ്റെ അർത്ഥം, അപ്പോൾ അതിൻ്റെ അർത്ഥം അയ്യോ എനിക്ക് ഇത്രയും വയസ്സായല്ലോ എന്നുള്ള വിചാരം വേണമല്ലോ വരേണ്ടത് ടൈറ്റിൽ കിട്ടുമ്പോൾ. മറ്റത് ആർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ചീവ്മെൻ്റാണ്. അപ്പോൾ അതിൽ ഒരിക്കലും അതിൻ്റെ ഒരു ഏജ് ഇല്ല, ഏജ് എന്നൊരു കാര്യമേ ഇല്ല അതിൽ. ഇറ്റ് ഈസ് ഏജ്ലെസ്, ഇറ്റ് ഈസ് ടൈംലെസ്, അങ്ങനെ ഒരു ഇതല്ലേ ആർട്ട്. അപ്പോൾ അതിൻ്റെ അച്ചീവ്മെൻറ്റ് ഇസ് മോർ ഇസ് എഫ് മോർ വാല്യൂ ഇഫ് യു ദാറ്റ് ഇസ് സംതിങ് യു ഹാവ് ഡൺ. വേറെ ഒരു നമ്മൾ വയസ്സായിട്ട് വരുന്നതല്ല, ബിക്കോസ് യു ഹാവ് ഡൺ സംതിങ്. സോ അതിന് വാല്യൂ, ഡെഫിനറ്റ്ലി വാല്യൂ കൂടുതലുണ്ട്. പ്രായാധിക്യത്തിൻ്റെ വയ്യായ്മകൾക്കിടയിലും പഞ്ചവടിയിലെ സീതയെയും രാമനെയും മാൻപേടയെയും വരച്ചു തീർക്കുന്ന തിരക്കിലാണ് രുക്മിണി വർമ്മ. ബംഗളൂരുവിൽ നിന്ന് ഭുവനേഷിനൊപ്പം സാവിത്രി, ഏഷ്യാനെറ്റ് ന്യൂസ്.